ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഓണനാളുകളിലെ ടി വി ചാനലുകളിൽ സംപ്രേഷണം ചെയ്ത സിനിമകളുടെ ഇതുൾപ്പെടെ 14 സിനിമകളുടെ TRP റേറ്റിംഗ് പോയിന്റ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ റിപ്പോർട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ കാസർഗോൾഡിന്റെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ, ആസിഫ് അലി നായകനെത്തുന്ന സിനിമ അടുത്തയാഴ്ച 15 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ചിത്രത്തിന്റെ ട്രെയിലർ ഇന്നേ ദിവസം 7 വൈകിട്ട് 4 പുറത്തു വരികയാണ്. കാത്തിരിക്കാം സിനിമയുടെ ട്രെയിലർ കാണുവാനായിട്ട്. ഓണനാളുകളിലെ സംപ്രേഷണം ചെയ്ത സിനിമകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയായ 2018 തന്നെയാണ് ഏറ്റവും കൂടുതൽ TRP ഓണനാളുകളിൽ നേരിടത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ആദ്യ 2 സ്ഥാനങ്ങളിലും ഏഷ്യാനെറ്റിൻ്റെ 2 സിനിമകൾ തന്നെയാണ് ഏറ്റവും മികച്ച TRP നേരിടത്തിരിക്കുന്നത്. 2018 എന്ന ഇൻഡസ്ട്രിയുടെ വിജയം നേട്ടം കൈവരിച്ച സിനിമ 9.02 TRP ആണ് നേരിടത്തിരിക്കുന്നത്. മികച്ച TRP എന്ന് പറയാമെങ്കിൽ പോലും തിരുവോണനാളിൽ വൈകിട്ട് 7 സംപ്രേഷണം ചെയ്യുമ്പോൾ 10 TRP ഈ ഇൻഡസ്ട്രിയുടെ സിനിമ നേരിടക്കുമെന്നാണ് പ്രതീക്ഷിത്. അതിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ഇത് മികച്ച TRP തന്നെയാണ്. രണ്ടാമത്തെ സിനിമ പാച്ചവും അത്ഭുത വിളക്കും എന്ന സിനിമയാണ്. ഫഹദ് നായകനെത്തി ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഏഷ്യാനെറ്റിൽ ആദ്യമായിട്ട് സംപ്രേഷണം ചെയ്തപ്പോൾ 5.40 TRP ആണ് സിനിമ നേരിടത്തിരിക്കുന്നത്. മടവിൽ മനോരമയിലെ ഭാവനയുടെ ഇൻഡിക്കാക്കു ഒരു പ്രേമുണ്ടായിരുന്നു എന്ന സിനിമ കൂടി ഓണനാളുകളിൽ സംപ്രേഷണം ചെയ്തിരുന്നു. 1.48 TRP റേറ്റിംഗ് പോയിന്റുകൾ മാത്രമാണ് സിനിമ നേരിടത്തിരിക്കുന്നത്. ഏഷ്യാനെറ്റിൽ തന്നെ ജാനകി ജാനെ എന്ന സിനിമ കൂടി ഓണനാളുകളിൽ സംപ്രേഷണം ചെയ്തിരുന്നു. സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത് 2.33 TRP റേറ്റിംഗ് പോയിന്റുകളാണ്. അടുത്ത സിനിമയും ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത പൂക്കാലം എന്ന സിനിമയാണ്. 1.74 TRP ആണ് സിനിമ ആദ്യമായിട്ട് സംപ്രേഷണം ചെയ്തപ്പോൾ വിജയരാഘവൻ നായകനെത്തിയ സിനിമ നേരിടത്തിരിക്കുന്നത്. സോണി ലിവിലൂടെ ഡയറക്ട് OTT റിലീസ് ചെയ്തിട്ട് 1.5 പോലും ഈ അടുത്ത കാലത്ത് ടെലിവിഷൻ പ്രീമിയർ ചെയ്ത സിനിമയാണ് മധുരം. ജോജി ജോർജ് നായകനെത്തിയ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ മധുരം എന്ന സിനിമയ്ക്ക് 1.15 TRP റേറ്റിംഗ് പോയിന്റുകൾ മാത്രമാണ് ആദ്യ ടെലിവിഷൻ പ്രീമിയറിൽ നേരിടക്കാൻ കഴിഞ്ഞത്. സമീപകാലത്ത് OTT റിലീസ് ചെയ്തിട്ടും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയാണ് മധുര മനോഹര മോഹം എന്ന സിനിമ. സി കേരളത്തിൽ സിനിമ സംപ്രേഷണം ചെയ്തപ്പോൾ ചിത്രം നേരിടത്തിരിക്കുന്നത് 1.39 TRP റേറ്റിംഗ് പോയിന്റുകളാണ്. പൃഥ്വിരാജ് സുകുമാരൻ നായകനെത്തിയ ആസിഫ് അലി മറ്റൊരു പ്രധാനപ്പെട്ട റോളിലെത്തിയ കഴിഞ്ഞ വർഷം തിയേറ്റർ ിൽ സിനിമയുടെ കാപ്പ സിനിമ സി കേരളത്തിൽ ഈ ഓണനാളുകളിൽ സംപ്രേഷണം ചെയ്തിരുന്നു. സിനിമയ്ക്ക് 2 TRP റേറ്റിംഗ് പോയിന്റുകളാണ് ലഭ്യമായിരിക്കുന്നത്. ഇനി സൂര്യ TV സിനിമകളിലേക്ക് വരികയാണെങ്കിൽ, പൊന്നിയൻ സെൽവന്റെ രണ്ടാം ഭാഗമായ PS2 എന്ന സിനിമ ഓണനാളുകളിൽ സംപ്രേഷണം ചെയ്തിരുന്നു. ആദ്യ TRP റേറ്റിംഗ് റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ പുറത്തു വരുമ്പോൾ 1.90 മാത്രമാണ് സിനിമയുടെ TRP. മറ്റൊരു സിനിമ എന്താടാ സജി എന്ന സിനിമയാണ് സൂര്യ TV സംപ്രേഷണം ചെയ്ത് ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി വൻ പരാജയം നേരിട്ട സിനിമ. 1.67 TRP റേറ്റിംഗ് പോയിന്റുകൾ മാത്രമാണ് നേരിടത്തിരിക്കുന്നത്. ഇനി നമ്മുടെ മമ്മൂക്കിയുടെ ക്രിസ്റ്റഫർ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ, സൂര്യ TV ഇക്കഴിഞ്ഞ ഓണനാളുകളിൽ സിനിമ സംപ്രേഷണം ചെയ്തിരുന്നു. സാധാരണ മമ്മൂക്ക സിനിമകൾക്ക് TV സംപ്രേഷണം ചെയ്യുമ്പോൾ TRP കുറയുന്നത് പോലെ തന്നെ ക്രിസ്റ്റഫറിനും TRP നല്ല രീതിയിൽ കുറവ് തന്നെയാണ്. 2.78 സിനിമയുടെ TRP. ഇതിനു മുന്നേ സൂര്യ TV സംപ്രേഷണം ചെയ്ത മമ്മൂക്ക സിനിമയെ CB5 പോലും 3+ TRP ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഓണനാളിൽ ആദ്യമായിട്ട് സൂര്യ TV സംപ്രേഷണം ചെയ്ത പൃഥ്വിരാജിന്റെ സിനിമയാണ് കടുവ. അതേ കടുവയ്ക്ക് ഈ ഓണനാളുകളിൽ 3+ TRP ഉണ്ട് എന്നതാണ് പ്രധാനമായിട്ടും എടുത്തു പറയാനായിട്ടുള്ളത്. 3.19 സിനിമയുടെ TRP. ലാലിട്ടനും പൃഥ്വിരാജും പ്രധാന റോളുകളിലെത്തിയ സിനിമ ബ്രോഡാഡി ഇക്കഴിഞ്ഞ ഓണനാളുകളിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തപ്പോൾ 2.31 TRP ആണ് നേരിടത്തിരിക്കുന്നത്. അതേസമയം ടൊവിനോയുടെ തല്ലുമാല സൂര്യ TV ഇക്കഴിഞ്ഞ ഓണനാളുകളിൽ സംപ്രേഷണം ചെയ്തപ്പോൾ 2.32 TRP റേറ്റിംഗ് പോയിന്റുകളാണ് നേരിടത്തിരിക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമകളുടെ അപ്ഡേറ്റുകൾ കേട്ട്.